എല്ലാവർക്കും ടാലന്റ് സ്കൗട്ടിന്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രീമി ആൻഡ് സ്പൈസി ചിക്കൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 8 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം, പിന്നെ ഫ്രഷ് ക്രീമും വേണം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ പുറത്തേക്ക് എടുത്തു. ഇനി കറിയാക്കി തുടങ്ങാം. കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ കറി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റിയാണ്. തക്കാളിയൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിൽ. പിന്നെ ഒരു ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. പേസ്റ്റ് ആക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്താൽ മതി, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ചിക്കൻ വെന്തു വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ഒഴിക്കേണ്ട പേസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, 1 മീഡിയം സൈസ് ഉള്ളി. അത് ഗ്രൈൻഡറിലേക്ക് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. 1 പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ക്രീമാണ്. നേരത്തെ മാരിനേറ്റ് ചെയ്യുമ്പോൾ എടുത്തു വെച്ചതിൻ്റെ ബാക്കി ഫുള്ളായി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ ചേർക്കേണ്ടത് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. തക്കാളി ചേർക്കുന്നില്ലല്ലോ, അതിന് പകരമാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച മിക്സ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്പം കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ക്രീമി ആൻഡ് സ്പൈസി ചിക്കൻ കറി റെഡിയായി. ഉള്ളിയും തക്കാളിയും വഴച്ച് സമയം കളയണ്ട. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.